ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ 2021 വിരിഞ്ഞിട്ടുള്ള ആദ്യ കുഞ്ഞെയാണ്. അപ്പോൾ നമ്മൾ മുട്ട മാറ്റി വെച്ച് വിരിപ്പിച്ചൊരു കുഞ്ഞാണിത്. ഇത് വേറെ സെറ്റിൻ്റെ മുട്ടയാണ്. അപ്പോൾ അതിങ്ങോട്ട് മാറ്റി വെച്ചതിന് ഈ പ്രാവിൻ്റെ മുട്ട നമ്മൾ വേറെ സ്ഥലത്തേക്ക് അത് അങ്ങനെയും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കുഞ്ഞാണ് വിരിഞ്ഞിട്ടുള്ളത്. കത്തങ്ങ സെറ്റിൽ വന്നിട്ടുള്ളൊരു പ്രാവാണത്. വെള്ളച്ചുണ്ടിൽ ഉള്ളൊരു കുഞ്ഞാണ്. കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ഡേറ്റിലാണ് ഇത് വിരിഞ്ഞിട്ടുള്ളത്. വിരിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാരൻ്റ് ബേർഡ് ഇതിന് ക്രോപ്പ് മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ ഇന്ന് എടുത്ത് കളിക്കണ്ട. അപ്പോൾ നമ്മൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവിൻ്റെ തോടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഈ പോയി വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മുട്ട വിരിപ്പിക്കാനുള്ള സമയത്ത് വെച്ചുകൊടുത്ത് പോയി തന്നെയാണ്. വല്ല സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. കാരണം ചെറിയ കുഞ്ഞായതുകൊണ്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങൾ വന്നാൽ വേഗം ചത്തുപോകും. അതേപോലെ നമ്മൾ അടിയിൽ നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രാവിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് പോയിക്കോളും. അടിയിൽ പേപ്പറും വിരിച്ചിട്ടുണ്ട്. അപ്പം ആ പേപ്പർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മളെടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ 2 പേടേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഈ കത്തങ്ങനെയും അതേപോലെ ഈ ഒരു ഫീമെയിൽ കത്തങ്ങനെയൊക്കെ. ഇത് പെണ്ണും അതേപോലെ ഇത് ആണുമാണ്. ഈ ഒരു സെറ്റ് ചെയ്തിട്ട മുട്ട നമ്മൾ വേറെ പ്രാവിനാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 കുഞ്ഞന്മാർ ഊതാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ വട നമ്മൾ ഫോസ്റ്റർ പേജിനായിട്ട് ഉപയോഗിക്കുന്ന അതിന് നമ്മൾ സെറ്റ് മാറ്റി വെച്ച് കൊടുത്താണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കുഞ്ഞമ്മളെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പ്രാവിനാണ് നമ്മൾ ഈ ഒരു മുട്ട ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വിരിയാൻ ഏകദേശം ടൈമായപ്പം കൊണ്ട് മാറ്റി വെച്ചാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവിൻ്റെ ശരീരത്തിൽ ക്രോപ്പ് മിൽക്ക് ഉണ്ടാകുന്നത് വിരിയുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ 16-17 ദിവസത്തിലൊക്കെയാണ് ഏകദേശം ക്രോപ്പ് മിൽക്കൊക്കെ നമ്മുടെ പിജൻസിൻ്റെ ശരീരത്തിൽ ഫോമായി വരിക. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും പ്രാവിൻ്റെ മുട്ട മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടാവും പ്രാവിൻ്റെ മുട്ട നമുക്ക് എത്ര കാലം വരെ സൂക്ഷിക്കാമെന്ന്. അപ്പം ചില ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ നമ്മൾ ഓവർ ടെമ്പറേച്ചറൊന്നും മാറാത്തൊരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, പൂയിലോ അല്ലെങ്കിൽ ഗോതമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കേടാവാണ്ട് ഒരാഴ്ച വരെയൊക്കെ കിട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രാവിന് മുട്ട കയറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരാഴ്ച വരെ നിൽക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം ഇടുന്ന മുട്ട എടുത്തിട്ട് വെക്കും. അത് നമ്മൾ നമ്മുടെ പൂയി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ പൂയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂയി വെച്ചതിലേക്ക് ഇപ്പോൾ പ്രാവിന് മുട്ട ആണെങ്കിൽ ഈ ഒരു മുട്ട നമ്മളിങ്ങനെ വെക്കും. നല്ല രീതിയിൽ ടൈറ്റായിട്ട് സൂക്ഷിക്കും. ഇതിൽ വലിയ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. എന്നിട്ട് അടുത്ത മുട്ടിട്ട ശേഷം മാത്രമാണ് നമ്മൾ ഒപ്പന 2 മുട്ടയും കയറ്റി കൊടുക്കല്. ഇതിപ്പം പ്രാവിൻ്റെ മുട്ട നമ്മൾ ഒഴിവാക്കിയതാണ്. ഇത് ഫീമെയിലും ജോഡിയായിട്ടിട്ട മുട്ടയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഒഴിവാക്കിയതാണ്. പിന്നെ ഈ ഒരു ഫീമെയിലുള്ള മുട്ട നമ്മൾക്ക് വേറെ പ്രാവിനൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം. അപ്പോൾ പ്രാവിനെ നമുക്ക് ഫിറ്റാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്ലാസ്റ്റിക്കിന് എഗ്ഗൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും നമുക്ക് പ്രാവിനെ ഫിറ്റാക്കാൻ വേണ്ടിയും. അതേപോലെ പ്രാവ് എപ്പോഴും ഇങ്ങനെ ബ്രീഡിങ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പ്രാവിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഡൗൺ ആയി പോകും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 രൂപ എങ്ങനെയൊക്കെയാണ് വരുന്ന ഒരു സെറ്റിന്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ ഒഴിവാക്കിയ മുട്ട ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാവിനെ നമുക്ക് ഫിറ്റാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു മുട്ട ആണെങ്കിൽ അതൊന്ന് കുലുക്കിയിട്ട് ഇതേപോലെ കുലുക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്രാവിൻ്റെ മേലെ ഇരുന്നോളൂ. അപ്പോൾ വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുട്ട എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ഇതേപോലെ ഗോതമ്പോ അല്ലെങ്കിൽ ഇതേപോലെ പൂഴ അല്ലെങ്കിൽ ഗോതമ്പിലോ നമ്മൾ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കോയിൻ്റെതൊക്കെ നമ്മൾ അരിയിലാണ് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രാവിനെ മുട്ട വിരിയാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. കറക്റ്റ് 18 ദിവസം തന്നെ വിരിഞ്ഞോളുന്നില്ല. അപ്പോൾ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൈത്തീറ്റ കൊടുക്കുന്ന കുഞ്ഞന്മാരാണ്. ഇതൊരു മൈന കുഞ്ഞനാണ്. രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഒരു സബ്ജ മോഡൽ പ്രാവാണ്. ഈ തുമ്പൻ ടച്ചുള്ള പ്രാവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് രണ്ടും ഒരു
പേരൻ്റിൻ്റെ കുഞ്ഞന്മാരാണ്. അതേപോലെ ഇതൊരു സബ്ജയാണ്, അപ്പോൾ നമ്മൾ രണ്ട് സബ്ജയുണ്ട്. അതിന് ഫോം ചെയ്ത കുഞ്ഞിനാണ് നമ്മളുടെ പ്രാവ്, ഫീമെയിൽ പ്രാവ് ഇങ്ങനെ തോടും കാര്യങ്ങളും എടുത്ത് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇത് അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ തോടൊക്കെ എടുത്ത് ഒഴിവാക്കാന്നുള്ളത്. നമുക്ക് ആസ്വദിക്കാനേ കഴിയുള്ളൂ, എന്തോലൊക്കെ നമുക്ക് ക്യാമറയിൽ കിട്ടുകയാണ്. ചില ബോർഡൊക്കെ ആണെങ്കിൽ ഈ ഒരു കാൽസ്യത്തിന് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടട്ട ശേഷം അല്ലെങ്കിൽ മുട്ടതിനു മുന്നേ പ്രാവ് നല്ല രീതിയിൽ ഈ ഒരു മുട്ടത്തോട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് വളർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ചില പ്രാവൊക്കെ കാൽസ്യത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവ് എനിക്ക് തോന്നുന്നത് കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ള പ്രാവാണെങ്കിൽ കാൽസ്യം കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽക്കാൽ 250 എന്ന് പറഞ്ഞൊരു ടാബ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഒരു പീസ് ആക്കിയിട്ട് നമ്മളൊരു അതിൻ്റെ ഒരു കാല് ഭാഗം നമ്മളൊരു പ്രാവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിന് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രാവിന് സെറ്റാക്കുന്നതിന് മുന്നേ, ബ്രീഡിങ്ങിനെ തരുന്നതിന് മുന്നേ നമ്മൾ ജോഡിയൊക്കെ പൊട്ടിച്ചിട്ട് പ്രാവിന് സെറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ കാൽസ്യം കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പ്രാവിനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് മാത്രം നമ്മൾ ബ്രീഡിങ് ഉണ്ടാകാൻ പറ്റുള്ളൂ. പ്രാവിനെ ഒരിക്കലും നമ്മൾ ഫിറ്റാക്കാണ്ട് ജോഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവിന് പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. മെയിൻലി പ്രാവിന് ഫിറ്റാക്കാൻ നമ്മൾ ജോഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞന്മാരെ ഊതുന്ന സമയത്ത് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞന്മാരുകളുണ്ട്, ഈ ബാക്കിലുള്ള സബ്ജ, ഈ ഒരു സബ്ജൻ്റെ കുഞ്ഞിന് വലിയ ഫിറ്റില്ലേ. അപ്പോൾ നമ്മൾ പ്രാവ് ബ്രീഡിങ്ങിൻ്റെ ആ ടൈം തന്നെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ഊതിക്കൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ പ്രാവ് വേറെ മുട്ടട്ട്, അപ്പോൾ നമുക്ക് പ്രാവിനാലി ഇത് മുട്ട ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ഇത് ടൈം കിട്ടിയില്ല. അപ്പം പ്രാവിൻ്റെ എഗ്ഗിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോയും ഫോം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മുട്ട അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത്, അപ്പോൾ ആ പ്രാവ് ഫിറ്റല്ലേ. ഇനി ഫിറ്റല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ഊതിയിട്ട് ഈ ഒരു പ്രായത്തിൽ ഇത് കുറച്ചുകൂടി തൂവൽ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൈത്തീറ്റ കൊടുത്തിട്ടാണ് തൂവൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നേ ഈ ഒരു പ്രാവിൻ്റെ പാരൻ്റ് ബേർഡ്സിന് ലൂസ് മോഷൻ വന്നത്. അതിന് ശേഷമാണ് നമ്മൾ കൈത്തീറ്റ കൊടുത്തിട്ട് ഇതിനെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അതിന് ലൂസ് മോഷൻ നല്ല രീതിയിലുണ്ട്. അപ്പോൾ പ്രാവിനെ നമ്മൾ കുറച്ച് ദിവസമായി എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ ലൂസ് മോഷൻ ഉണ്ടായതുകൊണ്ട് പ്രാവിന് ഊതിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ വരും. ഈ ഒരു മെയിൽ ബേർഡാണ്, ഈ മെയിൽ ബേർഡിന് ഏകദേശം മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഫീമെയിൽ ബേർഡിന് അസുഖം മാറിയിട്ടില്ല. ഇതാണ് നമ്മൾ ഫീമെയിൽ ബേർഡ് സംസ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ ലൂസ് മോഷൻ കാരണമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രാവിനെ നമ്മൾ തീറ്റക്കായിട്ട് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ് കൂടുതലായിട്ട് വെള്ളമായിരിക്കും കുടിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ച ശേഷം പ്രാവ് ഇതേപോലെ പേപ്പറൊക്കെ മാറ്റി ചേർക്കും. ഇത് ഇന്നലെ വൈകുന്നേരം വിളിച്ചു കൊടുത്ത പേപ്പറാണ്. ഇതിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കും, പക്ഷേ പ്രാവ് വെള്ളം കുടിക്കുന്നതിനനുസരിച്ചിട്ട് അതേപോലെ അത് കാശിക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല രീതിയിൽ ലൂസായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമെട്രോജിലും അതേപോലെ വിമറുകളാണ് കൊടുക്കുക. അതൊരു മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മൂന്ന് ദിവസമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടി കൊടുത്തു നോക്കാം. അതിനുശേഷം നമ്മൾ ലൂസ് മോഷൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വിമറാളിലും അതേപോലെ നോർമെട്രോജിലും തന്നെ നമുക്ക് അസുഖം മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നോർമെട്രോജിലും വിമറാളൊക്കെ. ഇതൊക്കെ പ്രായമുള്ളിടത്ത് നല്ലൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇതാണ് വിമറാള്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന് തന്നെ 98 രൂപ വരുന്നുണ്ട് 60 ml ഒരു ബോട്ടിലിന്. അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതൊരു മൾട്ടി വിറ്റാമിൻ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നോർമെട്രോസൽ ഇതും ബേർഡ്സ് വളർത്തുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മെട്ടാൻഡ്രസോള ആൻഡ് ഒഫ്ലോക്സ് സാക്സിൻ ഇത് കുറച്ച് മുന്നേ നിർത്തലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു എന്തോ ഡോസേജിൻ്റെ പ്രശ്നം കാരണമൊക്കെ. പിന്നെ ഇത് നമ്മളെ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് നോർമെട്രോജൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഏത് കിളികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. അപ്പോൾ ഇത് വെറുതെ കൊടുക്കുന്ന മരുന്നല്ല, ഇത് ഓരോരോ ബാക്ടീരിയ അതേപോലെ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു മെഡിസിനും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് മൂന്ന് തുള്ളി വീതം ഏത് പ്രാവനാണുള്ളത് അതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതേപോലത്തെ ഡബ്ബ വെച്ചിട്ട് അതിൽ നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിമറാളൊരു മൂന്ന് തുള്ളിയും കൊടുക്കുക, അതേപോലെ നോർമെട്രോജിൽ ഒരു മൂന്ന് തുള്ളിയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് രണ്ട് കുഞ്ഞന്മാരാണ്. ഇത് വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ നിന്ന് വിരുന്ന കുഞ്ഞാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കുഞ്ഞാണ് നമ്മൾ കയ്യിൽ നിന്ന് വിരിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചില അപൂർവ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്
ഇത് നമ്മളിപ്പോൾ കൈത്തീറ്റ കൊടുത്തിട്ട് നമ്മൾ കടല കൊടുത്ത് വെള്ളാക്കിയ പ്രാതാണ്. ഇതിന് തുണക്കുഞ്ഞനുണ്ട്. തുണക്കുഞ്ഞിനെ പകുതി വരെ നമ്മൾ അതിൻ്റെ പേരൻപേടിനെ കൊണ്ടിങ്ങനെ ഊരിച്ചതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കടലും കാര്യങ്ങളും കൊടുത്ത് ഫിറ്റാക്കി വെച്ചതാണ്. അപ്പോൾ രാവിലെ വെള്ളം കൊടുത്തതാണ്. കാരണം നമ്മൾ വൈകുന്നേരം കടല കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദഹിക്കാൻ ചില സമയത്ത് ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപ്പം തന്നെ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഒരു ഉച്ചക്കാകുമ്പോഴത്തേന് പിന്നെയും അത് എന്താ പറയുക ദഹിച്ച് കിട്ടും. അതിന് ശേഷം നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ 2021